സംസ്ഥാനത്ത് കാലവർഷക്കെടുതി നേരിടാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഞായറാഴ്ചയോടെ സ്ഥിതിഗതികൾ ശാന്തമാകുമെന്നാണ് പ്രതീക്ഷ. ഡാമുകൾ തുറക്കേണ്ടി വന്നാൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകും. ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഈ മാസം 20 മാത്രമേ ആരംഭിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ മീറ്റിംഗിൽ കോതമംഗലം താലൂക്ക് ഓഫീസിൽ വെച്ച് പങ്കെടുത്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പങ്കെടുത്തത് കോതമംഗലത്ത് വെച്ചാണ്. മറ്റ് ചടങ്ങുകൾക്കായി എത്തിയപ്പോഴാണ് താലൂക്ക് ഓഫീസിലിരുന്ന് അദ്ദേഹം യോഗത്തിൽ സംബന്ധിച്ചത്. സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തിയെന്ന് മന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഗുരുതരമാണെങ്കിലും ഞായറാഴ്ചയോടെ ശാന്തമാകുമെന്നാണ് കരുതുന്നത്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആവശ്യമായ മുന്നറിയിപ്പോടെ മാത്രമേ ഡാമുകൾ തുറക്കുകയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിക്കേണ്ടതില്ലെന്ന് യോഗം തീരുമാനിച്ചു. 20 ക്ലാസുകൾ ആരംഭിക്കും. നല്ല അടിയന്തരമായിട്ടുള്ള സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന വിഭാഗത്തിൽ നമ്മുടെ ഇഒസികൾ എല്ലാ മേഖലയിലും കൂടുതൽ സജീവമാക്കാൻ ആലോചിച്ചിട്ടുണ്ട്. KSEB യുടെയും ഇറിഗേഷന്റെയും വിവിധ ഡാമുകളെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടത്തിവരുന്നത്. ഡാമുകൾ തുറക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കക്കി ഡാം തുറക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും കക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നു വരുന്നതായി കാണാനുണ്ട്. അതുകൊണ്ട് 19 ദിവസത്തേക്ക് കൂടി നമുക്ക് ഈ ശബരിമല ദർശനം ഒന്ന് ഒഴിവാക്കുകയായിരിക്കും ഉചിതമെന്ന ആലോചനയായിട്ട് നടത്തിയിട്ടുള്ളത്. ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച അത് ആരംഭിക്കുന്നില്ല. 20 കൂടിയേ അത് ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഉറപ്പാക്കും. ഭീതി പരത്തുന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ആന്റണി ജോൺ MLA യും ഒപ്പമുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ ഗുരുതരമാണെങ്കിലും അത് നാളത്തോടുകൂടി നല്ലതുപോലെ കുറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലായിടത്തും റവന്യൂ അടക്കം എല്ലാ വിഭാഗങ്ങളെയും എല്ലാ സർക്കാർ വകുപ്പുകളെയും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഇറിഗേഷൻ ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളെയും അതോടൊപ്പം തന്നെ NDRFഉം ആർമിയും ഫയർഫോഴ്സും നേവിയും അടക്കം സംസ്ഥാനത്തിന് സഹായം കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. എല്ലാം സർക്കാർ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതു സമൂഹത്തിൻ്റെ നല്ല ഇടപെടൽ ആവശ്യമാണ്. അനാവശ്യമായുള്ള വാർത്തകളെ പ്രചരിപ്പിക്കാൻ ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഏതെങ്കിലും നിലവാരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കരുത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കും. KSEB ന്യൂസ്, കോതമംഗലം.